സിനിമാ നിർമ്മാതാവും കശുവണ്ടി വ്യവസായിയുമായ രവീന്ദ്രനാഥൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. മലയാളത്തിലെ സമാന്തര സിനിമകളുടെ സ്ഥിരം നിർമ്മാതാവായാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. രോഹിണി, മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നിർമ്മാതാവായിരുന്നു അച്ചാണി രവി എന്നറിയപ്പെടുന്ന കെ രവീന്ദ്രനാഥൻ നായർ. ഒട്ടനവധി മലയാള ചലച്ചിത്ര ലോകത്തിന്, അന്തർദേശീയ തലത്തിലൊക്കെ മലയാളത്തിന് ശ്രദ്ധേയമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കാൻ തക്ക ചലച്ചിത്രങ്ങൾ സംഭാവന ചെയ്ത ആളായിരുന്നു ഇന്ന് രാവിലെ 11:50 വീട്ടിൽ വെച്ച് മരണപ്പെട്ടിരിക്കുന്നത്. 90 വയസ്സായിരുന്നു. മൃതദേഹം ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട്. കൊല്ലത്തെ വീട്ടിൽ പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞു. നാളെ രാവിലെ 11:30 കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ ദർശനം ഉണ്ടാകും. അതിനുശേഷം വൈകിട്ട് 3:30 പാളയത്തോടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം, കേരള സാംസ്കാരിക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തി തന്നെയാണ് ഈ അച്ചാണി രവി എന്നറിയപ്പെടുന്ന കെ രവീന്ദ്രനാഥൻ നായർ. മലയാളത്തിൽ ഒട്ടുമിക്ക ചലച്ചിത്രങ്ങളും ആദ്യകാലത്തിലെ മലയാളത്തിന് തനതായിട്ടുള്ള, അത് കലാമൂല്യമുള്ള ഒട്ടനവധി ചലച്ചിത്രങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ജെ സി ഡാനിയൽ പുരസ്കാരമടക്കമുള്ള ഒട്ടനവധി പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം കശുവണ്ടി വ്യവസായത്തിലെ, കൊല്ലം ജില്ലയിലെ കശുവണ്ടി വ്യവസായത്തിന് ഏറ്റവും പ്രാമുഖ്യം നൽകുന്ന ഒരു വ്യവസായി കൂടിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മരണത്തോടെയാണ് ഈ കശുവണ്ടി ബിസിനസ് ഏറ്റെടുക്കുന്നതും പിന്നീട് വിജയകരമായിട്ട് കേരളത്തിലെ കശുവണ്ടി ബിസിനസ്സിന് പ്രാമുഖ്യം നൽകുന്ന ഒരു വ്യവസായിയായി മാറിയതും. ഇദ്ദേഹത്തിൻ്റെ വിജയലക്ഷ്മി കാഷ്യൂസ് കേരളത്തിലെ അകത്തും പുറത്തുമായി 115 ഫാക്ടറികളുള്ള വലിയ ബിസിനസ് ശൃംഖലയായി വളരുകയും ചെയ്തു. സിനിമ ലോകത്തെപ്പറ്റി, സിനിമ സമഗ്ര സംഭാവനത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, 1967 ജനറൽ പിക്ചേഴ്സ് എന്ന സിനിമ നിർമ്മാണ കമ്പനി ആരംഭിച്ചുകൊണ്ട് സിനിമ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. സത്യൻ നായകനാക്കി അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നു. പിന്നീട് പി ഭാസ്കരൻ, എ വിൻസെൻറ്റ്, എം ഡി വാസുദേവൻ നായർ, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ തുടങ്ങി സംവിധായകരുടെ എല്ലാം സമാന്തര സിനിമകളെ, കലാമൂല്യമുള്ള ഒട്ടനവധി സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്തു. ഈ 1993 വിധേയൻ വരെയാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകൈ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 15 സിനിമകളിൽ 14 സംസ്ഥാന ദേശീയ അവാർഡുകളും ഇദ്ദേഹം സ്വന്തമാക്കിയുണ്ടായി. 2008 സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു. രോഹിണി. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.